കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങി. എന്താണ് പരിശുദ്ധാത്മ സ്നാനം? പരിശുദ്ധാത്മ സ്നാനം നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗമായി അവയവമായി ഇരുന്നു കൊണ്ട് എൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ എന്നെ സജ്ജമാക്കുന്നു. കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ എവിടെയും എപ്പോഴും കർത്താവിൻ്റെ സാക്ഷിയായിത്തീരുവാൻ എന്നെ സഹായിക്കുന്നു. ഇതാണ് നമ്മൾ വളരെ പ്രധാനമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിനോട് ചേർന്ന് അതിൻ്റെ ഒരു അടയാളമായി ലക്ഷണമായി സ്ക്രിപ്ചറൽ എവിഡൻസ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. വചനത്തിൽ കാണുന്ന ഒരു അടയാളം, ഒരു ലക്ഷണം, അന്നുവരെ പഠിച്ചിട്ടില്ലാത്ത, നേരത്തെ അറിയാത്ത ഒരു ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടത്. അപ്പം ആ അതിൻ്റെ ഒരാവശ്യകത എന്താ, അല്ലെങ്കിൽ അതിലൂടെ എന്താണ് എനിക്ക് ലഭിക്കുന്നത്? ഇപ്പം അന്യഭാഷയിൽ കുറേ അങ്ങ് ഉറക്കെ അങ്ങ് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ പാടുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താൽ അതുകൊണ്ട് വേറെ ആർക്കെന്ത് ഗുണമാണ്? അല്ലെങ്കിൽ ഞാൻ തന്നെ എനിക്കൊരു ഒരു വൈകാരികമായിട്ടൊരു ഇമോഷണലി എനിക്കൊരു സന്തോഷം തോന്നുന്നല്ലാതെ അതിനപ്പുറം ഇതിനകത്ത് വല്ലതും ഉണ്ടോ? അതിനെ അങ്ങ് വളരെ താഴ്ത്തി, അതിനെ അങ്ങ് പുച്ഛിച്ച്, അതിനെ അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് കളിയാക്കി വിടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ കളിയാക്കുകയും പുച്ഛിക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നത് മറ്റും മതത്തിലുള്ളവരല്ല, പലപ്പോഴും ക്രിസ്തീയ മതത്തിലുള്ളവർ തന്നെ ഇങ്ങനെയുള്ള അനുഭവമുള്ളവരെ വളരെ ഇകഴ്ത്തി കാണാറും അവർക്കെതിരെ സംസാരിക്കാറൊക്കെ ഉള്ളത് എനിക്കറിയാം. പക്ഷേ നമ്മൾ വചനം വെച്ച് നമ്മളൊന്നും പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, സ്പീക്കിംഗ് ഇൻ അൺനോൺ ടങ്സ് അല്ലെങ്കിൽ സ്പീക്കിംഗ് ടങ്സ് ഹാസ് ട്രമെൻഡസ് ഡിവോഷണൽ വാല്യൂ അല്ലേ? എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്, എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരുപാട് മൂല്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ ഞാൻ അന്യഭാഷകളിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ. അതെന്താണെന്ന് നമുക്കൊന്ന് ഓടിച്ച് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ബ്രിങ്സ് സെൽഫ് എഡിഫിക്കേഷൻ. ഞാൻ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച്, അഭിഷേകം താൽ നിറഞ്ഞ അല്ലെങ്കിൽ ശക്തി ലഭിച്ചിട്ട് ഞാൻ അന്യഭാഷകളിൽ ഞാൻ സ്തുതിക്കുകയോ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ പാടുകയോ ഒക്കെ ചെയ്യുമ്പം അതാദ്യം എനിക്ക് തന്നെ എനിക്കെന്താണ് ഒരു സെൽഫ് എഡിഫിക്കേഷൻ, എനിക്കൊരു ആത്മീയ വർധന ഉണ്ടാകുന്നു, ഞാൻ ബലപ്പെടുന്നു അല്ലേ. ഐ ആം ഗെറ്റിംഗ് എഡിഫൈഡ്. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ആൾക്കൊന്നും കിട്ടണമെന്നില്ല, അവരെ ഇത് ബാധിക്കണമെന്നുമില്ല. പക്ഷേ ഞാനിരുന്ന് അന്യഭാഷകളിൽ സംസാരിച്ച് ഞാൻ അന്യഭാഷകളിൽ പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു സെൽഫ് എഡിഫിക്കേഷനാണ് അല്ലേ. ഒരു സെൽഫ് എഡിഫിക്കേഷൻ ഇഷ്ടമില്ലാത്ത ആരാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തിനു വേണ്ടി? നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാനല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാവിനൊരു ബലം വേണ്ടേ? നമ്മുടെ അകത്തെ മനുഷ്യനൊരു ബലവും പുതുക്കമൊക്കെ വേണ്ടേ അല്ലേ? എൻ്റെ പുറമേയുള്ള മനുഷ്യനിങ്ങനെ ക്ഷയിച്ചു പോകുമ്പോഴും എൻ്റെ അകത്തെ മനുഷ്യൻ എപ്പോഴാണ് ശക്തിപ്പെടുന്നത്? ഞാൻ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, ഞാൻ കർത്താവ് എനിക്ക് തന്ന ആ വരം അല്ലെങ്കിൽ ആ ഭാഷാവരം അല്ലെങ്കിൽ അന്യഭാഷ, ഇതൊക്കെ ഞാനത് അതിൽ മുന്നേറുമ്പോഴാണ് എനിക്ക് തന്നെ ആത്മീയ വർധന വരുന്നതെന്നുള്ള കാര്യം മറക്കരുത്. അത് എവിടെയാണ്? ഒന്ന് കൊരിന്ത്യർ 14-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് ചില പാഠങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് പറഞ്ഞു തരുന്നത്. 1 കൊരിന്ത്യർ 14:4 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. കേട്ടോ, തനിക്ക് താൻ. അപ്പം അന്യഭാഷയിൽ ഒരുവൻ സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അവനാണ് ആദ്യം ഗുണമുള്ളത്, പിന്നേ ഉള്ളു വല്ലവർക്കും ഉണ്ടെങ്കിൽ. ആദ്യം ഇത് സംസാരിക്കുന്നവന് ഗുണമാണ്, സംസാരിക്കുന്നവന് അത് ആത്മീയ വർധനയാണ്. ഇത് മറക്കരുത്, ഇത് വചനമാണെന്ന് ഓർക്കണം അല്ലേ. ഇത് ഞാൻ പറയുന്നതല്ല. The Bible tells us that it brings self-edification to the one who speaks in tongues. രണ്ടാമത്, it enhances prayer. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് വളർത്തുന്നു, ഉയർത്തുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അത് അതേ 14:14 നമുക്ക് നോക്കാം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ അറിവ് കൊണ്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. എൻ്റെ ബുദ്ധി ഞാൻ തൽക്കാലം സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുക, പക്ഷേ
ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ആത്മാവാം ദൈവത്തോട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഞാൻ ആശയവിനിമയം നടത്തുന്നു. അതാണല്ലോ പ്രാർത്ഥന, അല്ലേ? പ്രെയർ ഇസ് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാവാം ദൈവത്തോട്, ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ വികാരമെല്ലാം കൂടെ പ്രകടിപ്പിക്കുകയല്ലേ. എൻ്റെ ആത്മാവ് അല്ലേ, ഞാനൊരു ആത്മാവാണല്ലോ, ഞാനൊരു ശരീരത്തിൽ വസിക്കുന്നതല്ലേ ഉള്ളൂ. എൻ്റെ ആത്മാവ് നേരിട്ട് ആത്മാവാം ദൈവത്തോട് ഇടപെടുന്ന ഒരു മേഖലയാണ് പരിശുദ്ധാത്മാവിലൂടെ ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ഒരുപക്ഷെ ഞാൻ പഠിച്ച എൻ്റെ ഭാഷയിലായിരിക്കത്തില്ല, ഞാൻ പഠിക്കാത്ത ഒരു അന്യഭാഷയിലാണ് ഞാനിപ്പം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എന്താണ്? എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഉയർത്തപ്പെടുന്നു. ഇറ്റ് ഈസ് എൻ എൻഹാൻസ്മെൻറ്റ് ടു മൈ പ്രയർ ലൈഫ്. ഇനി അതിൻ്റെ 15-ാം വാക്യം, ആകയാലെന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അപ്പം നമ്മളെല്ലാം പലപ്പോഴും ഈ പാടുന്നത്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയും ബുദ്ധി കൊണ്ടുള്ള പാട്ടുമാണ്. ഇപ്പം നല്ല പാട്ടുകൾ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ പാടുന്നു, നല്ല ഈണത്തിൽ നല്ല താളത്തിൽ നമ്മൾ പാടുന്നു, നന്നായിട്ട് നല്ല പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നല്ല ബുദ്ധിയിൽ നിന്ന് നല്ല വാക്കുകൾ എടുത്ത് അടുക്കി വെച്ച് നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, വളരെ വൈകാരികമായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷേ അവിടെ ഓർത്തോണം, ആ പ്രാർത്ഥന ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അല്ലേ. നമ്മളുടെ നല്ല പ്രാർത്ഥനാ വാചകങ്ങൾ ഒരാൾ പ്രാർത്ഥിക്കുന്ന കേൾക്കുമോ, എന്ത് നല്ല പ്രാർത്ഥന എന്ന് പറയും. അത് ബുദ്ധിയിലയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല, അയാൾക്ക് മനസ്സിലായില്ല. പക്ഷേ അത് ആത്മാവാണ് പ്രാർത്ഥിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആത്മാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇനി പാട്ട്, നമ്മൾ ബുദ്ധിയിൽ നിന്ന് നല്ല പാട്ടുകൾ പാടാം, പക്ഷേ ആത്മാവിലുള്ള ഒരു പാട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, അത് മറക്കരുത്. അങ്ങനെ പാടുന്നവരെ നമ്മൾ കളിയാക്കുകയും ചെയ്യരുത്. ഇന്ന് ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാനില്ല, ഇന്നെല്ലാം ബുദ്ധി കൊണ്ടുള്ള പാട്ടാണ്. യൂട്യൂബ് മുഴുവൻ നോക്കിയാൽ ബുദ്ധി കൊണ്ടുള്ള പാട്ടാണ് അല്ലേ. ബുദ്ധി കൊണ്ടാരോ എഴുതി, ബുദ്ധി കൊണ്ടാരോ ഈണം നൽകി, ബുദ്ധി കൊണ്ടാരോ അത് ഓർക്കസ്ട്ര ഒരുക്കി, ബുദ്ധി കൊണ്ടാരോ അത് പാടി, ബുദ്ധി കൊണ്ടാരോ അത് റെക്കോർഡ് ചെയ്ത്, ബുദ്ധി കൊണ്ടാരോ അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സംഭവം, ആരോ അപ്ലോഡ് ചെയ്തു. ഇതെല്ലാം ബുദ്ധിയിലാണ്. പക്ഷേ ആത്മാവിലുള്ള പാട്ടെവിടെ? ഞാനൊരു വെല്ലുവിളിയായിട്ട് ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിൽ ആത്മാവിലുള്ള പാട്ടുകൾ ആവശ്യമുണ്ട്. പക്ഷേ അത് പാടി റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് ഇടാൻ പറ്റത്തില്ല, അത് ഒരുമിച്ച് കൂടി വരുമ്പോൾ ആണ്. അല്ലെങ്കിൽ ഒരുമിച്ച് വരുമ്പോഴെന്ന് മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴും എനിക്ക് ആത്മാവ് കൊണ്ട് പാടാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള അപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ വളരെ എനിക്കൊരു വളർച്ച ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഇനി പ്രാർത്ഥനയുടെ കൂടെ പോകുന്ന കാര്യമാണ് പ്രൈസ് ആൻഡ് വേർഷിപ്പ്, എൻ്റെ ആരാധനാ ജീവിതം അല്ലേ. അവിടെയാണ് മൂന്നാമത്തെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ഇറ്റ് എൻഹാൻസസ് ഇറ്റ് എൻറിച്ചസ് പ്രൈസ് ആൻഡ് വേർഷിപ്പ്. എൻ്റെ സ്തുതിയും ആരാധനയും അത് പുഷ്ടിപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മൾ ഈ സ്തുതി ആരാധന എന്നൊക്കെ പറയും, നമ്മൾ കുറേ നേരം സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മടുക്കും, നമ്മൾ തളരും, നമുക്ക് ബോറടിക്കും. അതാ സത്യം. പക്ഷേ ഞാൻ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്യുമ്പം അത് 16-17 വാക്യം, 14-ാം അധ്യായത്തിൻ്റെ 16-17, അല്ലാ നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ. അപ്പം കണ്ടോ, ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലാം. ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലുന്നത് അന്യഭാഷയിലായിരിക്കും തീർച്ചയായിട്ടും, അല്ലാതെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്നും ആയിരിക്കത്തില്ല. ആത്മമരവില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കുക, കണ്ടോ. അപ്പം നീ ഈ സ്തോത്രം ചൊല്ലിയത് ഈ ആത്മമരവില്ലാത്തവൻ ഒന്നും തിരിയത്തില്ല. നിൻ്റെ സ്തോത്രത്തിന് അവൻ എങ്ങനെ ആമയും പറയും? ശരി, ആമം പറയത്തില്ല, പറയണ്ട. കാര്യം ഞാൻ ആത്മാവിൽ നിറഞ്ഞാണ് ഞാൻ ഈ പറഞ്ഞത്, ഞാൻ ഈ സ്തോത്രം ചെയ്തത് അല്ലേ. നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു, സത്യം, മറ്റവൻ ആത്മീയ വർധന വരുന്നില്ല താനും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഈ ആത്മാവിലുള്ള എൻ്റെ സ്തുതിയും സ്തോത്രവും അവിടെ ആത്മമരവില്ലാത്തവനൊന്നും തോന്നത്തില്ല. അവനത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, അവനതിനെ പുച്ഛിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തെന്നിരിക്കും, അത് സാരമില്ല. പക്ഷേ വേറൊരുവൻ ആത്മാവരവില്ലാത്തവൻ ഒരു 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 അഭക്തൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലേ. ബുദ്ധി കൊണ്ടൊരു പാട്ട് പാടുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം, ഇവിടെയെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എക്സ്ട്രീംസാണ് അല്ലേ. നമ്മൾ ഒരറ്റം കയറി അങ്ങ് പിടിക്കും. ആത്മാവെങ്കിൽ പിന്നെ ആത്മാവിൻ്റെ ഒരറ്റം, പിന്നെ വേറെ ഒന്നുമില്ല. ഇപ്പുറത്താണെങ്കിലോ ഭയങ്കര ബുദ്ധിയും ഭയങ്കര സാഹിത്യവും ഭയങ്കര സംഭവമാണ്, ആത്മാവിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ല. ഇവിടെയാണ് പ്രശ്നം, നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യണം അല്ലേ. അവിടെയാ, ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ടും പാടും. ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. കണ്ടോ, അവിടെ നല്ല ബാലൻസ് പൗലോസ് പറയുന്നുണ്ട്. ഇന്നത്തെ ക്രിസ്തീയ സഭകൾക്ക് ഇല്ലാത്തൊരു സാധനം ഇതാണ്, ഒരു സന്തുലിതമായ ഒരു അവസ്ഥ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുവന്നാൽ നമുക്ക് പറ്റുന്നില്ല. ഒന്നേൽ ഭയങ്കര അന്യഭാഷയും ബഹളവും ചാട്ടവും ഓട്ടവും എല്ലാം കൂടെ, ഈ അല്ലാത്ത ഈ അനുഭവം ഇല്ലാത്തവർക്ക് ഇത് വളരെ വളരെ എന്താ പറയുന്നത്, അവർക്ക് വളരെ അരോചകമായിട്ട് തോന്നത്തക്ക രീതിയിലുള്ള പ്രകടനങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്.
അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊണ്ടുപോകണം അല്ലേ. അവിടെ അല്പം അന്യഭാഷ നിർത്തിയിട്ട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പൗലോസ് പറയുന്നത് അല്ലേ. അവിടെ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാൻ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മുടെ ആത്മീയ ജീവിതം അല്ലേ, ഇതിനൊക്കെ ഈ അന്യഭാഷ വളരെ ആവശ്യം തന്നെയാണ്. ഇനി ഈ അന്യഭാഷയ്ക്ക് ഇറ്റ് ഹാസ് മിനിസ്റ്റീരിയൽ വാല്യൂ. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരുപാട് മൂല്യങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന് കൊരിന്ത്യർ 14:22 ഒന്ന് കൊരിന്ത്യർ 14:22 ഇങ്ങനെയാണ്: അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ അല്ലേ. അവിടെ ഇത് ഇറ്റ് ക്യാൻ ബി എ സൈൻ ടു അൺബിലീവേഴ്സ്. അവിടെ ഈ പറഞ്ഞത് അന്യഭാഷ ഒരു അടയാളമായിട്ട് അത് മറ്റുള്ളവർ ആണ് കണ്ടത് മനസ്സിലാക്കുന്നത്. എനിക്കല്ല അടയാളം അല്ലേ, ഞാൻ അന്യഭാഷയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു അടയാളമാണ്, പ്രത്യേകിച്ച് അവിശ്വാസികൾക്ക്. കാരണം നമുക്കറിയാം പെന്തക്കോസ് നാളിൽ എന്താ സംഭവിച്ചത്. കാത്തിരുന്ന 120 മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ ഓരോരുത്തരെയും നിറച്ചു. നിറഞ്ഞവർ കവിഞ്ഞു. എന്താണ് ആ കവിഞ്ഞൊഴുക്കായിരുന്നു അന്യഭാഷകൾ അവർ ദൈവത്തെ ആരാധിച്ചത്. അപ്പോൾ ഈ 120 അവരടച്ചിട്ട് മുറിക്കാത്ത അവർ ദൈവത്തെ ആരാധിച്ചു. അതിനുള്ള അനുവാദം അവർക്കുണ്ടല്ലോ. പക്ഷേ അവരിച്ചിരി ഉറക്കെയായിരുന്നു. അവരുടെ ചേഷ്ടകളും പ്രകടനങ്ങളൊക്കെ അല്പം ഓടെന്ന് തോന്നി അല്ലേ. കാര്യം ഓടിക്കൂടി ബഹളം കേട്ട് ഓടിക്കൂടിയവർക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കുറച്ച് നേരത്തേക്ക് ഒന്നും പിടികിട്ടിയില്ല. പിന്നെ അവരൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇവരൊക്കെ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനൊരു സംശയം അവിടെ പ്രബലപ്പെട്ടു. അതങ്ങ് പരന്നോടെ അല്ലേ. അപ്പോഴാണ് പിന്നെ പെട്ടെന്ന് പത്രോസ് എഴുന്നേറ്റ് കാര്യങ്ങൾ വിശദീകരിച്ച് പ്രസംഗിച്ചത്. അപ്പം ഇവിടെ ആ അന്യഭാഷകളിൽ 120 ആത്മാവിൽ നിറഞ്ഞ അവർ ദൈവത്തെ ആരാധിക്കുകയും മറ്റും ചെയ്തപ്പോൾ അത് ബഹളം കേട്ടിട്ടാണെങ്കിൽ ഓടി വന്ന വിശ്വാസികൾക്കൊരാ അല്ല അവിശ്വാസികൾക്കൊരു അടയാളമായി. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവരൊക്കെ ഇതാരാ, ഇവരിവിടൊക്കെ ഉള്ളവരാണല്ലോ, പക്ഷെ ഇവരൊക്കെ പറയുന്ന ഈ ഭാഷയും ഇവരുടെ ഇരി അല്ലേ. അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യചിഹ്നമായി മാറി. ഇതെന്താണ്, വാട്ട് ഇസ് ദിസ് എന്നാണ് അവർ ചോദിച്ചത്. ദിസ് ഇസ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പത്രോസ് അവർക്ക് ഉത്തരവും കൊടുത്തു അല്ലേ. ഇന്നും ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ മറ്റുമുള്ള ശുശ്രൂഷകൾ നടക്കുമ്പോൾ ആ വിശ്വാസികൾക്കല്ല അതൊരു അടയാളം, അത് കാണുന്നവർക്ക് അതൊരു അടയാളമാണ്. ഇറ്റ് ക്യാൻ ബി എ സൈൻ ഫോർ അൺബിലീവേഴ്സ് എന്നുള്ള കാര്യം മറക്കുക. അപ്പോൾ അതിനൊരു മിനിസ്റ്റീരിയൽ വാല്യൂ ഉള്ളതുകൊണ്ടല്ലേ നമ്മളതങ്ങനെ പറയുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 10 നമുക്കറിയാം പത്രോസിനെ കൊർന്നലിയസിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവന്നു. ജാതിയനാണ് കൊർന്നലിയസ്, നമുക്കറിയാം. അന്ന് വരെ ഈ സുവിശേഷം യഹൂദന്മാരുടെ ഇടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ യഹൂദ ബൗണ്ടറി വിട്ട് പുറത്തേക്ക് ജാതികളിലേക്ക് ഈ സുവിശേഷം പോവുകയാണ്. അപ്പം ഈ കൊർന്നലിയസ് എന്ന ജാതിയനായ ഒരു ശതാവിൻ്റെ വീട്ടിലേക്ക് പത്രോസും കൂട്ടരും വന്നപ്പോൾ അവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് വചനം പറഞ്ഞു തുടങ്ങി അല്ലേ. വചനം പറഞ്ഞ് അവിടെ ഒടുവിലാവുമ്പം 44 തൊട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 10 44 മുതലുള്ള വാക്യം, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ, പത്രോസും കൂട്ടരും ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാ. പക്ഷേ ഇവിടെ ഈ മുന്നിലിരിക്കുന്ന ഈ ഒരു വലിയ കൂട്ടം, ഒരു വീട് നിറച്ച ആളിരിക്കുക, അവർക്കാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല, അവർ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല. പക്ഷേ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു, ഈ കേൾവിക്കാരുടെ ഉള്ളിൽ വന്നിറങ്ങി, അല്ലെങ്കിൽ അവരെ എല്ലാം അങ്ങ് നിറച്ചു. എന്നിട്ട് തൊട്ടടുത്ത വാക്യം 45 അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്തീകരിക്കുന്നതും കേൾക്കയാൽ. കണ്ടോ, അവിടെ പത്രോസ് വന്ന് പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് തുടങ്ങി. പക്ഷേ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്ത ലീഡർ ആരാണ്? പത്രോസ് അല്ല. പത്രോസിൻ്റെ കൂടെയുള്ള വർഷിപ്പ് ലീഡേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ആ വർഷിപ്പ് ലീഡ് ചെയ്തത് പരിശുദ്ധാത്മാവാണ്. കാര്യം ഈ ജാതികളായ മനുഷ്യർ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പം അവരെന്ത് ചെയ്തു, അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്തീകരിക്കാൻ തുടങ്ങി. കണ്ടോ, അപ്പം മഹത്തീകരിക്കുന്നത് ഇവർ കേട്ടു. അപ്പം അവിടെ നോക്കിയേ, ഇറ്റ് ഈസ് എ വെരി ഡെഫിനറ്റ് എക്സ്പീരിയൻസ്. ആ ജാതികളായ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവൊന്നും അറിയത്തില്ല എന്താന്ന്. അവർ സുവിശേഷം പോലും ഇപ്പോഴാണ് നേരെ കേൾക്കുന്നത്. പത്രോസാണ് വന്ന് സുവിശേഷം പറയുന്നത് അല്ലേ. പക്ഷേ ആ സുവിശേഷം പ്രസംഗിച്ച് കേട്ട ഉടനെ അവർ വളരെ ഒരുക്കത്തോടെ എന്താ പറഞ്ഞത് പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത്. കാര്യം പത്രോസ് ആ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഈ വീട്ടുടയവൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ ചെന്ന് വീണിട്ട് പറയുകയാണ്,
അയ്യോ വന്നത് വളരെ സന്തോഷം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ദൂതൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് അങ്ങയെ വിളിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കൊർന്നേലിയോസ് പറഞ്ഞൊരു പദമുണ്ട്, അങ്ങയിലൂടെ ദൈവം എന്ത് സംസാരിച്ചാലും ഞങ്ങൾ കേൾക്കാമെന്നാണ് മലയാളത്തിൽ കിടക്കുന്നത്, പക്ഷേ ഞങ്ങൾ അനുസരിക്കാമെന്നാണ് എൻ്റെ ശരിയായ തർജ്ജമ. അങ്ങനെ ഒരു ഒരുക്കത്തോടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ആ വീട്ടിലുള്ളത്. ആ ജനം സുവിശേഷം കേട്ട് വചനം തീർന്നില്ല, അതിനുമുമ്പേ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അങ്ങ് അയച്ച് അവരെ അങ്ങ് നിറച്ചു. അപ്പോഴവരങ്ങ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എങ്ങനെ? അവരുടെ ഭാഷയിലല്ല അവർ ദൈവത്തെ മഹത്വീകരിച്ചത്, അന്യഭാഷകളിലായിരുന്നു. പത്രോസിനോടുകൂടെ 46-ാം വാക്യം, പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പോഴവരെന്താ കണ്ടത്? കണ്ടോ, പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു കൂട്ടരുടെ മേൽ വരുമ്പോൾ അത് കേൾക്കാനുമുണ്ട് കാണാനുമുണ്ട്. മനസ്സിലായോ? ഇന്ന് പലരും പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ വന്നു ബ്രദറേ, അത് പ്രത്യേകിച്ച് ഇനി പ്രാപിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രത്യേകിച്ച് കാണാനും കേൾക്കാനും ഒന്നുമില്ല. ഉണ്ട്, ഉണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറയുമ്പോൾ അവൻ അന്യഭാഷകൾ സ്തുതിക്കുന്നത്, അത് അല്ലെങ്കിൽ അവൻ്റെ ഈ പറഞ്ഞ പോലെ അവരുടെ പ്രകടനങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. പെന്തക്കോസ് നാളിൽ മാളികമുറിയിലേക്ക് ഒരു വലിയ കൂട്ടം ഓടി വന്നു. ആ വന്ന് കേട്ട കൂട്ടം അവസാനം രക്ഷിക്കപ്പെട്ട അവയോട് ചേർന്ന് സ്നാനപ്പെട്ട് ചേർന്നത് 3000 പേരാ. അത്രയും വലിയൊരു കൂട്ടത്തിന് കാണത്തക്കവണ്ണം, കേൾക്കത്തക്കവണ്ണം, മനസ്സിലാക്കത്തക്കവണ്ണം മനസ്സിലായില്ല. പൂർണ്ണമായിട്ടും അവർ തെറ്റി മനസ്സിലാക്കി. അവർ കണ്ടു ഈ ബഹളമൊക്കെ, അവർ കേട്ടു ഈ ചേഷ്ടകളൊക്കെ, അവർ കണ്ടു മദ്യപിച്ചാണെന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചു. പക്ഷേ ശരിക്കും അതെന്താണെന്ന് ആത്മനിറവിൽ എഴുന്നേറ്റ് പത്രോസ് പ്രസംഗിച്ചപ്പം അവർക്ക് കുത്തുകൊണ്ടിട്ട് ബോധ്യപ്പെട്ട് അവർ 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നുള്ള കാര്യം മറക്കരുത്. ഇന്ന് യഥാർത്ഥ പരിശുദ്ധാത്മ പ്രവൃത്തി എവിടെ നടന്നാലും ഓടിക്കൂടി വരുന്നവർ ഒരുപക്ഷെ കളിയാക്കാൻ വരുന്നവരായിരിക്കാം, എതിർക്കാൻ വരുന്നവരായിരിക്കാം. അവർ ചിലത് കാണും, അവർ ചിലത് കേൾക്കും, അവിടെ ചിലത് നടക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനിയത്തെ കാലത്ത് ധാരാളം നമ്മുടെ ഇടയിലൊക്കെ നടക്കണം. പ്രിയപ്പെട്ടവരെ, അത് സഭാഭേദമന്യേ നടക്കണം. ഇതേതെങ്കിലും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക ഒരു സഭാവിവാഹത്തിൻ്റെ കുത്തകയൊന്നും അല്ല. പ്രിയപ്പെട്ടവരെ, അല്ലേ, വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. വിശ്വസിച്ച് ദൈവത്തോട് ചോദിക്കുക, പരിശുദ്ധാത്മാവിനാൽ തന്നെ നിറയ്ക്കുക. അപ്പം അവിടെ ആ വീട്ടിൽ പരിശുദ്ധാത്മാവിനാൽ ഈ ജാതികൾ നിറയുന്നത് കണ്ടിട്ട് പത്രോസിൻ്റെ കൂടെ വന്നവർ അതിശയിച്ചു, വിസ്മയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 19-ാം വാക്യം, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാ അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. കേട്ടോ, വേറൊരു കൂട്ടരോട് അവരുടെ മേൽ പൗലോസ് കൈവച്ചു പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് എന്ത് ചെയ്തു? അവർ അന്യഭാഷകൾ സംസാരിക്കുകയും ഒരു പടിയും കൂടെ കടന്നവർ പ്രവചിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ ഒരുവൻ ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അത് പ്രകടമായി അത് കാണപ്പെടുന്നു, അല്ലെങ്കിൽ കേൾക്കാനുണ്ട്. അതുവരെ അവർ ചെയ്യാത്ത പറയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അതാണ് കാര്യം. ഇനി ഇതേ അന്യഭാഷയിൽ മറ്റും സംസാരിക്കുമ്പോൾ അത് ചിലപ്പോഴെങ്കിലും അതൊരു ഭാഷാവരമായിട്ട് വരുമ്പോൾ ആ വരം ആരും പഠിച്ചിട്ടില്ലാത്ത, ആർക്കും അറിയാത്തൊരു ഭാഷയിലായിരിക്കും ദൈവം ആ വ്യക്തിയിലൂടെ സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു അറിയാത്ത ഭാഷയിൽ ഒരാൾ സംസാരിച്ചാൽ ആർക്കെന്ത് ഗുണം? അവിടെയാണ് അടുത്തൊരു വരം എൻ്റെ കൂടെയുണ്ട്. അതാണ് വ്യാഖ്യാനവരം. അത് 14:26 ആകയാൽ എന്ത്? സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയവർദ്ധനയ്ക്കായി ഉതകട്ടെ. സകലവും ആത്മീയവർദ്ധനയ്ക്കായി. കണ്ടോ, എല്ലാം ആത്മീയവർദ്ധനയ്ക്കാണ്. ഇവിടെയാണ് നമ്മൾ വരങ്ങൾ. പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറയുമ്പോൾ അവന് അന്യഭാഷ മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും തനിക്ക് ലഭ്യമാണ്. ആ വരങ്ങൾ എന്തിനായിട്ട് ദൈവം വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും അത് പൊതുപ്രയോജനത്തിനാണ്, അത് സഭയുടെ പൊതുപ്രയോജനത്തിനാണെന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്, അല്ലേ. അത് ആ നമുക്ക് ദൈവം തരുന്ന പരിശുദ്ധാത്മാ വരങ്ങൾ, അത് നമ്മൾ അത് ശരിയായി നമ്മൾ ആ വരങ്ങൾ എടുത്തു നമ്മൾ ഉപയോഗിക്കുകയും അതിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശുശ്രൂഷയായിട്ട് പിന്നീട് മാറും. ദാറ്റ് ബിക്കംസ് സംടൈംസ് അവർ മിനിസ്ട്രി, അല്ലേ. ഇപ്പോൾ രോഗശാന്തി വരമുണ്ട്. ആ രോഗശാന്തി വരത്തെക്കുറിച്ചൊക്കെ ഇന്ന് ഒരുപാട് ചർച്ചകൾ നടക്കുന്നൊരു കാലമാണ്. ഞാൻ പറയട്ടെ, രോഗശാന്തി വരം ഉള്ളത് തന്നെയാണ്, അത് ബൈബിളിലുള്ളതാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന് രോഗശാന്തി അവൻ്റെ അവകാശമാണ്, അല്ലേ. അവൻ്റെ മാത്രം, അവന് രോഗം വരുമ്പോൾ മാത്രം പ്രാർത്ഥിച്ച് രോഗശാന്തി വരുത്തുവാനല്ല, അവന് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള അധികാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലേ,
പക്ഷേ അതിനെ ഇന്ന് കച്ചവടം ആക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതിന് ഞാനും എതിരാണ്. പക്ഷേ വേദവസ്ത്രത്തിൽ രോഗശാന്തിയുണ്ട്. ഇനി രോഗശാന്തി ഉണ്ടോ ഇല്ലയോ എന്നൊരു വലിയ ഡിബേറ്റ് ഇനിയിപ്പം വരും നാളുകളുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ നേരത്തെ പറയട്ടെ, രോഗശാന്തി വരം ഈ വരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്. ഇതുപോലെ പല വരങ്ങളുണ്ട്. അപ്പോൾ ഈ വരങ്ങളുടെയൊക്കെ ഒരു ഗേറ്റ് വേ, അതിൻ്റെ ഒരു തുടക്കം അല്ലേ, അതിൻ്റെ ഒരു വാതിൽ എന്ന് പറഞ്ഞതാണ് ആത്മസ്നാനം എന്നുള്ള കാര്യം നമ്മളിവിടെ മറക്കരുത്. അപ്പം ഇവിടെയാണ് എഫ് എസ് ലേഖനം 5:18 എഫീഷ്യൻസ് 5:18 അവിടെ ഓരോ വിശ്വാസിയും നിരന്തരം ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ നിറഞ്ഞു, ഞാൻ ഒരിക്കൽ ആത്മാവിനെ പ്രാപിച്ചു, ഒരിക്കൽ ഞാൻ ആത്മസ്നാനം പ്രാപിച്ചു, ഒരിക്കൽ ഞാൻ അന്യഭാഷ സംസാരിച്ചു എന്ന് പറഞ്ഞ് നിർത്തിക്കളയരുത്. എഫ് എസ് ലേഖനം 5:18 വായിക്കുമ്പോൾ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊൾവിൻ. കണ്ടോ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും എപ്പോഴും തമ്മിൽ സംസാരിച്ചും ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവമായ പിതാവിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നൊരു അനുഭവം. ഇത് ഞായറാഴ്ച കൂടി വരുമ്പോൾ മാത്രമല്ല, ഒരു പ്രാർത്ഥനാവേളയിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂടി വരുമ്പോഴും ഒക്കെയും ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാവണം അല്ലേ. ആത്മാവിൽ നിറഞ്ഞുള്ള ഗാന ശുശ്രൂഷ, ആത്മാവിൽ നിറഞ്ഞുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പ്, അതാണ് വേണ്ടിയത് പ്രിയപ്പെട്ടത്. ഇന്ന് നല്ല പാട്ടുകൾ പാടുന്ന നല്ല വർഷിപ്പ് ടീംസൊക്കെ എല്ലായിടത്തും ഉണ്ട്. വലിയ വാദ്യമേളങ്ങളും താളമേളങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ആത്മാവിൽ നിറഞ്ഞുള്ളൊരു ആരാധന സത്യം പറഞ്ഞാൽ കൊതിയാവുന്നു എന്നുള്ളതാണ് സത്യം. പണ്ടത്തെ ഒരു കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് അന്ന് വലിയ ഈ സംഗീതോപകരണങ്ങളോ ഇന്നത്തെ സന്നാഹങ്ങളോ ഒന്നുമില്ല അല്ലേ. അവരെല്ലാവരും കൂടെ ചേർന്ന് കൈയടിച്ച് ഒരു പാട്ട് ആത്മാവിൽ അങ്ങോട്ട് പാടിത്തുടങ്ങി, കുറേ കഴിയുമ്പോൾ പാട്ടിൻ്റെ ചരണങ്ങളൊക്കെ തീർന്നു, പിന്നീട് അവർ ആത്മാവിലെങ്ങും അങ്ങ് പാടിക്കൊണ്ടേയിരുന്നു അല്ലേ. അതൊക്കെ ഒരു വലിയ അനുഭവമായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു കാലം ഈ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും മറക്കരുത്. ഇന്ന് അതൊക്കെ പോയിട്ട് വെറും യാന്ത്രികമായ ഒരു എന്താ പറയുക, നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ മാത്രം നിൽക്കുന്ന ചില ശുശ്രൂഷകളായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ മാറിപ്പോകുന്നു. അല്ല, മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. വാസ്തവമായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഉള്ള ആരാധനകളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ശുശ്രൂഷകളും മറ്റും ധാരാളമായി വരും കാലങ്ങളിൽ നമുക്കെല്ലാം അനുഭവിക്കുവാനും അതിലൂടെ ദൈവ രാജ്യത്തിൻ്റെ വർധന ഉണ്ടാകുവാനും ദൈവസഭ ശക്തിപ്പെടുവാനും ഈ നാളുകൾ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം കർത്താവിനെ ചോദിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കി പഠിക്കാം. സമൃദ്ധിയായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.